നമ്മൾ ഇതുവരെ പഠിച്ചത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു ഇനി ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിലോട്ട് കയറുകയാണ് അതിലോട്ട് കയറുമ്പോൾ നമുക്ക് ചില കൺസെപ്റ്റ്സ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം അതാദ്യം നമുക്ക് നോക്കാം ഫസ്റ്റ് പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ വാട്ട് ഈസ് പോപ്പുലേഷൻ നമ്മൾ ഒരു എൻക്വയറി അഥവാ ഇൻവെസ്റ്റിഗേഷൻ അഥവാ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഐറ്റവും കൂടി ചേരുന്നതാണ് പോപ്പുലേഷൻ സാമ്പിൾ എന്ന് പറഞ്ഞാലോ സാമ്പിൾ എന്ന് പറയുന്നത് പോപ്പുലേഷനിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഫൈനൈറ്റ് നമ്പർ ഓഫ് ഐറ്റംസ് ആണ് അതായത് പരിമിത എണ്ണമാണ് സാമ്പിൾ എന്ന് പറയുന്നത് അതായത് population പോപ്പുലേഷന്റെ ഒരു സബ്സെറ്റ് ആണ് സാമ്പിൾ എന്ന് പറയാം അപ്പൊ അത് ഈ population സാമ്പിൾ ഇതൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന വേർഡുകളാണ് ഇപ്പം വട്ട് ഈസ് population? ദ ടോട്ടാലിറ്റി ഓഫ് all items under investigation or enquiry. ടോട്ടാലിറ്റി ഓഫ് all items Under investigation or inquiry is called population. This population is also called universe. Universe or census number. Like universe or census number. What is sample? Selected number of items selected. സെലക്ട് ഫ്രം പോപ്പുലേഷൻ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഐറ്റംസ് സെലക്ട് ഫ്രം പോപ്പുലേഷൻ സാമ്പിൾ ക്ലിയർ ആയേ നമ്മൾ പോപ്പുലേഷൻ പറയുമ്പോൾ എൻക്വയറി ആയിട്ട് കണ്ടക്ട് ചെയ്ത് വരുന്ന എല്ലാ ഐറ്റവും അതിന് സെലക്ട് ചെയ്യുന്ന ലിമിറ്റഡ് നമ്പർ ഓഫ് ഐറ്റംസ് ആണ് സാമ്പിൾ ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് സെൻസസ് ടൈപ്പ് ഓഫ് എൻക്വയറി ആൻഡ് സാമ്പിൾ ടൈപ്പ് ഓഫ് എൻക്വയറി അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറിയെ രണ്ടായി തിരിക്കുന്നു സെൻസസ് ടൈപ്പ് ഓഫ് എൻക്വയറി എന്നും സാമ്പിൾ ടൈപ്പ് ഓഫ് എൻക്വയറി എന്നും സെൻസസ് എന്ന് പറഞ്ഞപ്പോഴേ നേരത്തെ നമ്മൾ കേട്ടു എന്താണ് പോപ്പുലേഷൻ ആണ് പറയുന്ന സെൻസസ് നമ്മ സെൻസസ് ടൈപ്പ് ഓഫ് എൻക്വയറി എന്ന് പറയുന്നത് പോപ്പുലേഷനെ ബേസ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ ഓർ എൻക്വയറി ആണ് സെൻസസ് ടൈപ്പ് ഓഫ് എൻക്വയറി പോപ്പുലേഷനെ ബേസ് ചെയ്തുകൊണ്ട് നടത്തുന്ന എൻക്വയറി സെൻസസ് ടൈപ്പ് ഓഫ് എൻക്വയറി എന്നും സാമ്പിളിനെ ബേസ് ചെയ്തുകൊണ്ട് നടത്തുന്ന എൻക്വയറിക്ക് ും പറയും എൻക്വയറി സാമ്പിളിനെങ്കിൽ പരാമീറ്റർ

നമുക്ക് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയാം അതായത് ഒരു ക്ലാസിന്റെ ആവറേജ് മാർക്ക് കണ്ടുപിടിക്കുക ടെൻ സ്റ്റുഡൻസിന്റെ ആവറേജ് മാർക്ക് കണ്ടുപിടിക്കുക ആ സ്റ്റാൻഡേർഡ് ഡിവിഷൻ കണ്ടുപിടിക്കുക അല്ലെ ടെൻ വർക്കേഴ്സിന്റെ വേജിന്റെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ കണ്ടുപിടിക്കുക ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക് എന്നാ പറയുക അപ്പൊ സാമ്പിളിനെ ബേസ് ചെയ്ത് കൊണ്ട് കണ്ടെത്തുന്ന ഏത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറും സ്റ്റാറ്റിസ്റ്റിക് ആണ്

sample is called statistic and the സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് പോപ്പുലേഷൻ മീൻ തന്നെ നമ്മളിപ്പം കോളേജിന്റെ ആവറേജ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നു ഒരു കോളേജിന്റെ ആവറേജ് മാർക്ക് കോളേജിലെ എല്ലാ സ്റ്റുഡൻസിന്റെയും കൂടി ആവറേജ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നു അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് അത് പോപ്പുലേഷനാണ് അതിന്റെ മീൻ എന്ന് പറയുന്നത് പോപ്പുലേഷൻ്റെ മീൻ എന്ന് പറയുന്നത് പാരാമീറ്റർ ആണ് പക്ഷെ നമ്മൾ ഒരു ക്ലാസിന്റെ സ്റ്റുഡൻസിന്റെ ആവറേജ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക ആവറേജ് മാർക്ക് ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് അതെന്ന് പറയുമ്പോൾ അത് സാമ്പിളേ ആകുന്നുള്ളൂ അല്ലേ അപ്പം ആ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് സാം സ്റ്റാറ്റിസ്റ്റിക് ആണ് സാമ്പിൾ മീൻ സാമ്പിളിനെ ചെയ്ത് ചെയ്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്ത മീൻ അത് സ്റ്റാറ്റിസ്റ്റിക് ആണ് ആ സമയത്ത് കോളേജിന്റെ മീൻ എന്ന് പറയുമ്പോ അത് പോപ്പുലേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ് അപ്പൊ അത് പാരാമീറ്റർ ആണ് ഓക്കെ സ്റ്റാറ്റിസ്റ്റിക്സിനെ രണ്ടായി തിരിക്കുന്നു ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സും ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സും അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാ ആവറേജസ് പെർസെൻറ്റേജസ് ഒക്കെ ഡിസ്ക്രിപ്റ്റീവ് ന് എക്സാമ്പിൾസ് ആണ് സമയത്ത് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് യൂസ് ചെയ്ത് population parameter estimate ചെയ്യുന്നതാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ശ്രദ്ധിക്കുക സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് യൂസ് ചെയ്ത് population parameter estimate ചെയ്യുന്നതാണ് ഇൻഫ്ലൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക് ഇൻഫ്ലൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് അപ്പൊ നമ്മൾക്ക് എന്തിനാണ് ഇൻഫ്ലൻഷ്യൽ സ്റ്റാറ്റിക്സിന്റെ ഉപയോഗം എന്താണ് സാമ്പിളിനെ ബേസ് ചെയ്തുകൊണ്ട് പോപ്പുലേഷന് inference നൽകുന്നതിനാണ് പോപ്പുലേഷന്റെ inference നൽകുന്നതിനാണ് na, uh, inferential statistics use ചെയ്യുന്നത് ഇത് നമുക്ക് ഒരു ഇമ്പോർട്ടന്റ് ഷോർട്ട് ആൻസർ ആണ് ഇത് ഡിഫറൻഷ്യേ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്